ആലക്കാട് അലിവ ചാരിറ്റബിൾ സൊസൈറ്റി, മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് എന്നിവയുടെ നേതൃത്വത്തിൽ ബൈത്തുറഹ്മ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച നാലാമത്തെ വീടിന്റെ താക്കോൽദാനം ആലക്കാട് നടന്നു. IUML സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി താക്കോൽദാനം നിർവഹിച്ചു. പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്കായി സംസ്ഥാനത്തുടനീളം നിർമ്മിക്കുന്ന ബൈത്തുറഹ്മ പദ്ധതി പ്രകാരമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ആലക്കാട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഹാജിറ, വിധവയായ റൂക്കി എന്നിവർക്കാണ് ആലക്കാട് അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി, മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് എന്നിവയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. താക്കോൽ കൈമാറ്റം IUML സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി നിർവഹിച്ചു. ഈ ഭൂതരം വീട്ടിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടെ സമർപ്പിച്ചുകൊണ്ടുള്ള സ്വാഗത പ്രസംഗത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് ഇനിയും ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ആശംസ പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഇങ്ങനെ സമർപ്പിച്ചത് സത്യത്തിൽ നിങ്ങളുടെ ഒരു കടമയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു ഉമ്മയും ഒരു മകളും. നാലാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത്. ഒ പി കുഞ്ഞഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, എം പി മുഹമ്മദ് അലി, കെ അലി ഹാജി, ഹാഷിം ഹാജി, അലി മങ്കര, എം എ ഖലീലുറഹ്മാൻ, ഖാദർ അരിപ്പാമ്പ്ര, ഉനൈസ് എരുവാട്ടി, അബ്ദുറഹ്മാൻ ഒഡേര, അബൂബക്കർ ബാഘവി, ഒ പി ഉമ്മർകുട്ടി, പി പാത്തുമ്മ, റുക്സാന, ജംഷീർ ആലക്കാട്, പി ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.